അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനൊരു പുതിയ ഫോൺ വാങ്ങി. അപ്പോൾ എന്തിനാണ് വാങ്ങിയത്, അതുപോലെ തന്നെ ഏതാ ഫോണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കൂട്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ഒരു ഡയറി പോലെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഫോൺ വാങ്ങാനുള്ള കാരണം, എനിക്ക് ആദ്യം ഒരു ഫോണുണ്ട്, വിവോ Y30. അതുപോലെ തന്നെ ഉമ്മാക്കും അനിയത്തിക്കും വേറെ ഉമ്മാൻ്റെ ഫോൺ തന്നെയാണ്. അപ്പോൾ ഉമ്മാൻ്റെ ഫോണ് Y12 ആണ് തോന്നുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു ചെറിയ ഫോണാണ്. അപ്പോൾ ഈ ഫോൺ എടുക്കുന്നതിന് മുമ്പ് എനിക്കും ഉമ്മാക്കും അനിയത്തിക്കും ആ ഒരു ഫോൺ തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നല്ല ലാഗും കാര്യങ്ങളും വരുന്നുണ്ട്. ലാഗ് എന്ന് മാത്രമല്ല, എന്താ അതിൻ്റെ സൈഡ് കൂടെ ഇങ്ങനെ ചുവപ്പ് വരുന്നതൊക്കെ ഉണ്ട്. ഡിസ്പ്ലേ ഒക്കെ പോകാനുള്ളൊരു ചാൻസ് ഒക്കെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഉമ്മാക്ക് വേറെ പഠിക്കാനായിട്ട് ഒരു ചെറിയ വലിയ സോഫ്റ്റ്വെയറും കൂടി ആയിക്ക് കയറ്റുമ്പോൾ ഭയങ്കര ലാഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടി വേറെ ഒരു ഫോൺ എടുക്കണം. അപ്പോൾ ജസ്റ്റ് സെക്കൻഡ് ഹാൻഡ് ഫോൺ വന്നാണ് തുടങ്ങിയത്. അങ്ങനെ ചെറിയൊരു ഫോൺ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഐഫോൺ ഇങ്ങനെ ഒരു ചെറിയ ഇതിൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഐഫോൺ എന്നൊക്കെ പറയുമ്പോൾ വലിയ പവറല്ലേ, അതായത് കുറച്ചൊക്കെ റിച്ചായൊരു വാങ്ങുന്ന ഒരു സാധനമാണ് ഐഫോൺ. ഐഫോൺ എന്ന് പറയുമ്പോൾ ഐഫോൺ ഇപ്പോൾ കഷ്ടപ്പെട്ട് വാങ്ങിയാലും ഒരു പണക്കാരൻ എന്നുള്ള രീതിയിലേ ഇപ്പോൾ അവരെ വില എടുത്തുള്ളൂ. അപ്പോൾ ഐഫോൺ അതൊന്നും നമുക്ക് പറ്റൂല ആ ഒരു രീതിയിലൊക്കെ ആണ്. അപ്പോൾ ഈ സെക്കൻഡ് ഹാൻഡ് നമ്മൾ നോക്കാൻ പോയ കടകളിലൊക്കെ പോയപ്പം ഐഫോണ് പിക്സലൊക്കെ ഞാൻ പിന്നെ അപ്പളൊക്കെ കേൾക്കണം. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെയും ഞാൻ എന്താ നല്ല സെർച്ച് ചെയ്തൊക്കെ നോക്കി. പിന്നെ ആ പിന്നെ ഐഫോണോട് പ്രത്യേക ഒരു ഇതാണ് കൂടി, അതായത് ഈ ഗൂഗിളിലും അല്ല ഗൂഗിളിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ എന്താ ഫോൺ ഇങ്ങനെ കൊണ്ടുവന്നാൽ ഇങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല എന്താ കുറേ വീഡിയോ കണ്ട്, അതുപോലെ തന്നെ യൂട്യൂബിൽ എത്രയോ വീഡിയോസ് എത്താൻ ഞാൻ പറഞ്ഞുതരാം. യൂട്യൂബിലുള്ള എല്ലാ വീഡിയോസും ഒരു മണിക്കൂറിൻ്റെ വീഡിയോ വരെ ഉണ്ട്. ഐഫോണിനെ കുറിച്ചുള്ള ആ വീഡിയോസ് വരെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് കണ്ട് ഫുള്ള് കണ്ട്. അപ്പോൾ പിന്നെ പിന്നെ തീരെ വേണ്ടാന്ന് വിചാരിച്ചിന്, എന്താ ഐഫോൺ ജസ്റ്റ് ഒന്ന് ചെറിയ സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങിയാൽ മതി. 1 GB അല്ല, ഒരു 3 GB ഒക്കെ. അപ്പോൾ പിന്നെ 3 GB ഒക്കെ മാറ്റി 6 GBക്ക് എന്താ ഉമ്മാൻ്റെ മനസ്സ് പോയി. അപ്പോൾ 6 GB എത്ര ആവുമെന്നൊക്കെ അന്വേഷിച്ച്, അപ്പോൾ എന്താ ഞാൻ ഐഫോൺ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന ടൈമിലാണ് അമ്മോനെ വിളിച്ച് നോക്കിയപ്പോൾ പറഞ്ഞു അമ്മോൻ്റെ അടുത്ത് വേറൊരാളുണ്ട്. അപ്പോൾ അയാളോട് ചോദിച്ചിട്ട് എന്താ ജസ്റ്റ് ഇങ്ങനെ പൈസ പിന്നെ ഇങ്ങനെ കൊടുത്താൽ മതി, അങ്ങനെ വാങ്ങാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാനിങ്ങനെ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ കണ്ടപ്പോൾ മഞ്ചേരി നല്ല ഷോപ്പൊക്കെ ഉണ്ട് പറഞ്ഞിട്ട്, എന്താ ഈ ഐഫോണിൻ്റെതൊക്കെ. അതുപോലെ തന്നെ ഞാൻ വേറൊരു സ്ഥലത്ത് നിന്ന് ഒരു താത്ത മഞ്ചേരി ഒരു കടയിൽ നിന്ന് എടുത്തിട്ട് സെക്കൻഡ് ഹാൻഡ് എടുത്തിട്ട് ഇപ്പോൾ 4 വർഷമായി. 4 വർഷം കഴിഞ്ഞിട്ട് എന്താ നല്ലൊരു ഇതാണ് തോന്നിയപ്പോൾ ബാക്കിയുള്ള പെരക്കാർക്കും ഒരു മൂന്ന് ഫോണൊക്കെ എടുത്തിട്ടുണ്ട് മഞ്ചേരിയിൽ നിന്ന് തന്നെ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ മഞ്ചേരിക്ക് പോകുന്നത് അതിൻ്റെ മുമ്പ് തന്നെ കീശേരി ഫുള്ള് തപ്പി, അതുപോലെ തന്നെ അരീകോട് ഫുള്ള് എല്ലായിടത്ത് ചോദിച്ചിട്ടുണ്ടാവും. അവിടുത്തെ എടുത്തെങ്കിലും ഷോപ്പത്തോലൊക്കെ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ മഞ്ചേരിയിലോട്ട് നമ്മൾ പോയി. മഞ്ചേരിക്ക് പോയതിന് ശേഷം നമ്മൾ കുറേ ഫോണും കാര്യങ്ങളൊക്കെ നോക്കി. മഞ്ചേരിത്തെ ഒരുവിധം എല്ലാ കടകളും നോക്കി. പിന്നെ വേറെ ലാസ്റ്റ് ഒരു ചെറിയ കട ഉണ്ടായിരുന്നു. അപ്പോൾ ആ കടയിൽ പോയി ജസ്റ്റ് എന്താ പിക്സൽ നോക്കാനായിട്ട് ഞാൻ കാര്യമായിട്ട് പോയി. പിക്സൽ എന്ന് പറയുമ്പോൾ എത്ര ഞാൻ യൂട്യൂബിൽ പിന്നീട് സെർച്ച് ചെയ്തപ്പോൾ ഫുള്ള് പിക്സലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പിക്സൽ നോക്കാനായിട്ട് പോയത്. പിന്നെ iPhone 7 Plus ഞാൻ പറഞ്ഞുതരാം. മഞ്ചേരിയിലോട്ട് പോയി എന്താ ഓരോ ഫോൺ കടയിലൊക്കെ നോക്കി ഒരു ഫോൺ പിടിച്ചിരുന്നു. അതായത് ഒരു വലിയ ഏതാ MI Max 1 അത് കുറച്ച് വലുപ്പമായിരുന്നു. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു, ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടില്ല. അതൊക്കെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ അതിന് ഏകദേശം 3 രൂപ 3 സംതിങ് അപ്പോൾ ഒരു ഫോൺ വാങ്ങണ ആ ടൈമിൽ 2 ഫോൺ വാങ്ങി. ആ ചെറിയ കടയിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു കടയിൽ നിന്ന് 2 ഫോൺ വാങ്ങി. അപ്പോൾ 2 ഫോണും ഏകദേശം സ്ക്രീൻ ഗാർഡും പൗച്ചും എല്ലാം ഇട്ട് ചെക്ക് ചെയ്യാൻ തന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ പിക്സലൊക്കെ നോക്കി. പിക്സൽ ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ ഇത് സംഭവം കുടുംബക്കാരൻ്റെ കടയാണ്. അപ്പോൾ എന്താ കുടുംബക്കാരൻ വൈകുന്നേരം വരുന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എന്താ ഇത് കുടുംബക്കാരൻ്റെ കടയിൽനിന്ന് അറിയണ തന്നെ. അപ്പോൾ കുടുംബക്കാരൻ്റെ കടയെന്ന് പറഞ്ഞപ്പോൾ കുറേ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ കിട്ടി. അപ്പോൾ ഞങ്ങൾ 2 ഫോണും എന്താ ചെക്ക് ചെയ്യാൻ കൊണ്ടുവന്നു വീട്ടിലോട്ട് കൊണ്ടുവന്ന്. വീട്ടിൽ നിന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് ഒരു ചെറിയൊരു ഇതുണ്ട്, ഞാൻ എന്താ ആപ്സൊക്കെ ജസ്റ്റ് ഇങ്ങനെ ചാടി കളിക്കുക ഒരു ഫോൺ ടോ. അപ്പോൾ അത് എന്താ ഒന്നുകൂടി വീട്ടിൽ നിന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞ് കുടുംബക്കാരനല്ലേ, വലിയ എന്താ സീനൊന്നുമില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ചെക്ക് ചെയ്തപ്പോൾ പിന്നെ ഒരു ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഈ സൈഡിലോ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് കാണിക്കുക, നല്ല രീതിയിൽ ഷെയ്ക്കാനും എന്താ ഫോൺ ഒറ്റയ്ക്ക് ചാടി കളിക്കാനൊക്കെ തോന്നി. അതുപോലെ തന്നെ 2 ഫോൺ എടുത്തിനി, ഒന്ന് പോക്കോ ഏതോ. അപ്പോൾ ആ ഫോണിൽ ഫോൺ വിളിക്കുമ്പോൾ ഫോണുണ്ട് എന്താ വിളിക്കുമ്പോൾ ഫോൺ ആകെ ഓഫാകുക, ചെവിക്ക് വെക്കാതെ തന്നെ ഫോൺ വിളിക്കുമ്പോൾ ഓഫാകും, പിന്നെ ഓഫാക്കി ഓൺ ആക്കണം. അപ്പോൾ എന്താ ഉപ്പാനോടൊക്കെ പറഞ്ഞപ്പോൾ ഉപ്പാക്ക് വലിയ പിടുത്തം പിടിച്ചില്ല. ഈ സെക്കൻഡ് ഹാൻഡ് ആയതുകൊണ്ട് ഉപ്പാക്കൊന്നും അങ്ങനെ വലിയ പിടുത്തം പിടിച്ചില്ല. എന്താ ഈ പല രീതിയിലും സെക്കൻഡ് ഹാൻഡ് കിട്ടുമല്ലോ, അതായത് എന്താ മോഷണം പോയത്, അതുപോലെ തന്നെ ബാറ്ററി കംപ്ലൈൻറ്റിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ടുള്ളതൊക്കെ കിട്ടും. അപ്പോൾ മോഷണം പോയതൊക്കെ അങ്ങനത്തെ ആണെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് എന്താ അങ്ങനത്തെ സീനൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ പിന്നെ അന്ന് രാത്രി ഇങ്ങനെ കുറേ ചർച്ച ചെയ്തു. എന്നാൽ ലാസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് രീതിയിൽ അത് എടുക്കാമെന്നൊക്കെ തീരുമാനിച്ച് ഇങ്ങനെ നിൽക്കേനി. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താ ഉമ്മ വാട്സപ്പിൽ ഇങ്ങോട്ട് കിട്ടി, അതാ ഉപ്പച്ചി ഈ ഫോണാണ് പറയുന്നത്, ഉപ്പച്ചിക്ക് എത്താൻ ഒരു 3 GB റാം പറ്റേ ഉള്ളൂ, ആ ഫോൺ ഉപ്പച്ചി കൊടുത്തിട്ട് എന്താ ഉമ്മച്ചി ഉപ്പച്ചിൻ്റെ ഫോൺ എടുക്കാം, ആ രീതിയിൽ ആയി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എന്താ പിന്നെ പറഞ്ഞ് ഐഫോണ് 10 അടിക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ഇത് നോക്കിക്കോ ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞു. ആ എന്താ അതിന് മുമ്പ് 10 രീതിക്ക് എന്ന് പറയുന്നതിന് മുമ്പ് പറഞ്ഞതിന് അടവിനൊക്കെ എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ 7+ ഇങ്ങനെ പൂതിച്ച് ഇങ്ങനെ ഫുള്ള് 7+ ഫുള്ള് വീഡിയോസ് അതിനെക്കുറിച്ച് ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽ. എനിക്ക് സത്യം പറഞ്ഞാൽ ഐഫോൺ ബാക്ക് അടിച്ചാൽ എങ്ങനെയെന്ന് അറിയില്ല. അങ്ങനത്തെ തന്നെ ഞാൻ ഈ 7+നൊക്കെ പൂതിയേക്കുന്നത്. 7+ പറഞ്ഞാൽ ഐഫോണിൽ ഒരു പവറുള്ള 7+ ഉണ്ട് എന്ന് പറഞ്ഞാലൊക്കെ ആ ഒരു രീതിയിലൊക്കെ നല്ല രീതിയിൽ മനസ്സിൽ എല്ലായിടത്തും പൂതിയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പോൾ ആരും എന്താ 7+ കാര്യങ്ങളൊന്നും എടുക്കുകയില്ല. എന്താ കടയിൽ പോയി നോക്കുമ്പോൾ 7+ കാര്യങ്ങൾ എടുക്കുകയില്ലെന്നല്ല, 7+നായിട്ട് നല്ല പിക്സലാണ്. അപ്പോൾ പിക്സൽ 8 പിക്സൽ അല്ല 3 പിക്സൽ 3 ഉണ്ട്. അപ്പോൾ ഞാനെടുത്തത് പിക്സൽ 3. അപ്പോൾ പിക്സൽ 3 ആണ് ഞാൻ എടുത്തത്. സെക്കൻഡ് ഹാൻഡ് ആണ്. എന്താ ഇത് ലാമിനേഷൻ ചെയ്ത് അതുപോലെ തന്നെ പൗച്ചും കാര്യങ്ങളൊക്കെ ഇട്ട് ഫൈനലായിട്ട് പിക്സൽ 3 എടുത്ത്. അപ്പോൾ ഇനി ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു, പിന്നെ വേറൊരു വീഡിയോ ആണെങ്കിൽ ഞാൻ എന്താ വീണ്ടും വേറെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ പിക്സലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓരോ ഫോട്ടോ ഞാൻ അങ്ങനെ കാണിച്ചു തരാം. അതായത് നല്ല രീതിയിൽ പോർട്രേറ്റ് യൂസ് ചെയ്തിട്ട് എടുത്ത ഫോട്ടോസൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് സൂം ചെയ്യുമ്പോഴും എന്താ ഒരു നല്ല രീതിയിൽ തന്നെ ക്ലിയർ ഇട്ടുണ്ട്. ഒരു 2x 2x എന്നാണ് പറയാൻ കഴിയില്ല, ആ രീതിയിൽ സൂം ചെയ്യുമ്പോഴും എന്താ നല്ല രീതിയിലെ ക്ലിയറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിൻ്റെ സാമ്പിളൊക്കെ ഞാൻ ഇതിലിങ്ങനെ കാണിച്ചു തരാം. അതുപോലെ തന്നെ വീഡിയോൻ്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം കുഴപ്പമില്ല. പിന്നെ അതിൽ സ്ലോ മോഷൻ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പോർട്രേറ്റ്, നൈസ് ലൈറ്റ്, പിന്നെ മോഡ്സിൽ പനോരമ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ഈ വീഡിയോസിൽ തന്നെ വരുന്നുണ്ട് ടൈം ലാപ്സ്, സ്ലോ മോഷൻ അത്രേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് എന്താ ഇത് സൂം ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ 3x വരെ, 3x ആണ്, ഞാൻ എക്സ് എന്ന് പറയാം, 3x വരെ. അതുപോലെ തന്നെ ക്യാമറ 2x വരെ സാധിക്കത്തുള്ളൂ, അല്ല 2x അല്ല സോറി 8x. ആ രീതിയിൽ സൂം ചെയ്താലും നല്ല ക്ലിയറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരും ഐഫോണിനെ കുറിച്ച് കുറ്റം പറയില്ല. ഐഫോണ് പ്രതീക്ഷിച്ച് പോയതാണ് ഇനി 7+. എല്ലാവരും സ്വപ്നം ചിലപ്പോൾ ഡ്രീമായിട്ട് കൊണ്ടെടുക്കണമെന്നുണ്ടാവും, ഭാവിയിൽ അത് വാങ്ങണമെന്ന് വെച്ചാണ്ട് പൈസ ഒക്കെ ഒരുക്കൂട്ടി ആ രീതിയിലൊക്കെ ഞാൻ വിചാരിച്ചിനി. അപ്പോൾ അവിടുത്തെ ഇപ്പം ഐഫോണ് വേഗം ചാർജ് കഴിയും. പിന്നെ എന്താ ഈ വീഡിയോ ഒക്കെ കുറേ ടൈം എടുക്കുമ്പോൾ ഇതും എന്താ ചാർജ് ഐഫോണിൻ്റെ അത്ര കഴിയില്ലെങ്കിലും എന്നാലും കുറച്ചൊക്കെ കഴിയും. അതുപോലെ തന്നെ ഇത് നല്ല രീതിയിൽ ഹീറ്റാവും. ഹീറ്റാവും പറയുമ്പോൾ ഇതിൻ്റെ മെറ്റൽ ബോഡി ആയതുകൊണ്ട് ഹീറ്റാവും. അപ്പോൾ കവറിടുമ്പം ഏകദേശം ഒക്കെ ഒരു നല്ല രീതിയിൽ, ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നാലും നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ചൂടേ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ, അല്ല ഇതിൻ്റെ പുറമക്കില്ല, ഉള്ളിൽ ചെറിയൊരു ചൂട്. പിന്നെ എന്താ ഇപ്പോൾ ഇതിൻ്റെ ഉള്ള Y30 എന്ന് പറയുന്ന ക്ലിയറും കാര്യങ്ങളും ഇത് ഇങ്ങനെ ക്യാമറ പൊത്തി പിടിച്ചാൽ ഒരു പുയ്യ അല്ല, അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു പുയ്യ അരിച്ച രീതിയിൽ, അതുപോലെ തന്നെ ലൈറ്റുള്ള അടുത്തു നിന്ന് എടുക്കുകയാണെങ്കിലും ക്യാമറ ഒന്നും ക്ലിയർ ഇല്ല. അപ്പോൾ അതിനൊക്കെ ഇത് ബെസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഇതുവരെയായിട്ട് ഫീൽ ചെയ്തത്. ഞാൻ അധികം ചെക്ക് ചെയ്തില്ല, ഇപ്പം വാങ്ങി കൊണ്ടുവന്നിട്ടല്ലേ ഉള്ളൂ. ഇനി ഇതിൽ ഓരോ കാര്യങ്ങളും നോക്കണം. ഞാൻ ഐഫോണൊക്കെ എടുക്കും വിചാരിച്ച് നടന്നില്ല. അപ്പോൾ ഇതിക്ക് ഇനി സിമ്മും കാര്യങ്ങളൊന്നും കിട്ടിയില്ല, അതൊക്കെ ഇടണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ മഞ്ചേരിയിൽ നിന്ന് പോകുന്നത് കരിമ്പ് ജ്യൂസും കാര്യങ്ങളെ കുറിച്ച്. കരിമ്പ് ജ്യൂസ് എന്താ നിങ്ങൾ കുടിക്കണമെന്ന് ഞാൻ പറയുന്നുള്ളൂ, അതായത് കുടുംബമായിട്ട് ഇതാക്കുന്നതാണ്. അതായത് കുടുംബമായിട്ട് കരിമ്പ് ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഉമ്മ കരിമ്പ് വരണ്ട്, അതുപോലെ തന്നെ തന്നെ പെണ്ണുങ്ങളും കുട്ടികളും അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക. അതായത് അരീക്കോട് നിന്ന് മഞ്ചേരിക്ക് പോകുന്ന ഭാഗത്ത് ആണ് സ്ഥലം. അപ്പോൾ ഓക്കെ, ബൈ.